വെല്ലുവിളികൾ ഒട്ടനേകമുണ്ടെങ്കിലും ശ്രദ്ധയും പരിചരണവും ഉണ്ടെങ്കിൽ അതിജീവിക്കാൻ കഴിയുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം. പാലിയേറ്റീവ് കെയർ പോലെയുള്ള പരിചരണ സംവിധാനങ്ങളും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാൻ ഒരുങ്ങുകയാണ്. ഉത്തമ ഉദാഹരണമാണ് വസീം അക്രം എന്ന് പറയുന്ന ലോകം അറിയുന്ന ഫാസ്റ്റ് ബോളർ. പുള്ളി ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. നിങ്ങൾ കൃത്യമായി അത് നിയന്ത്രിച്ചുകൊണ്ട് പോയാൽ ഒരു സാധാരണ രോഗിയെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. വസീം അക്രം ഇന്ന് ലോകം അറിയുന്ന ഫാസ്റ്റ് ബോളറാണ്. ആള് വേൾഡ് കപ്പ് 3-ഓ 4-ഓ വേൾഡ് കപ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രോഗിയുടെ ഒരു കഴിവും പോലെ ഇരിക്കും. ഫാമിലിയൽ സപ്പോർട്ടും ഇതും ഉണ്ടെങ്കിൽ കൃത്യമായി ഷുഗർ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയും ഈ പറഞ്ഞ പരിശോധനകൾ കൃത്യമായി നടത്തുകയും ചെയ്യും, സാധാരണ ജീവിതം സാധിക്കാവുന്നതാണ്. ഈ വാക്കുകൾ പ്രമേഹ രോഗ ചികിത്സയിൽ വിദഗ്ധനായ ഡോക്ടർ അനീഷ് അഹമ്മദിന്റെയാണ്. ശ്രദ്ധ, ചികിത്സ, പരിചരണം ഇതിനെല്ലാം ഇദ്ദേഹം കോഴിക്കൃഷി മാത്രം നടത്തി മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. അതിനുവേണ്ടി ഒരു ദിവസം ചിലവാക്കുന്ന ആകെ 4 മണിക്കൂറാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൌൺലോഡ് ചെയ്യൂ. പുറമേ ചേർത്ത് നിർത്താനുള്ള മനസ്സുമുണ്ടെങ്കിൽ ടൈപ്പ് 1 പ്രമേഹാവസ്ഥയെ അതിജീവിക്കാമെന്നും മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാമെന്നും ഡോക്ടർ പറയുന്നു. നമ്മൾ കണ്ണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും റെറ്റിനോപ്പതി, കണ്ണിന്റെ സൂക്ഷ്മ ഞരമ്പുകളെ ബാധിക്കുന്നതിനെയാണ് റെറ്റിനോ, അത് ടെസ്റ്റ് ചെയ്യണം വർഷത്തിൽ ഒരിക്കലെങ്കിലും. അതേപോലെ അവരുടെ പാദ സംരക്ഷണം, അതേപോലെ കിഡ്നിയുടെ ടെസ്റ്റ്, തൈറോയിഡ് അസുഖം എന്ന് വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ആയതുകൊണ്ട് തൈറോയിഡിന്റെ അസുഖം ഒരു 10-15% ടൈപ്പ് 1 ഡയബറ്റിസിൽ അല്ലെങ്കിൽ 20% കാണുന്നതുകൊണ്ട് ഡയബറ്റിസ് അല്ല തൈറോയിഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്തു പോരുകയും ഷുഗർ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണ് അവർക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാവുന്നതാണ്. വർഷങ്ങളായി ആതുര സേവന മേഖലയിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറും ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള തീരുമാനത്തിലാണ്. തീർച്ചയായും പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇത്തരത്തിലുള്ള ഈ കുട്ടികളുടെ കാര്യത്തിൽ ടൈപ്പ് 1 പ്രമേഹ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പുതിയ കാൽവെപ്പ് തുടങ്ങാൻ പറ്റും എന്നുള്ളത് നല്ലൊരു ആലോചന. തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു ഇടപെടൽ വന്നതോടുകൂടി നമുക്ക് അതും കൂടി ഒരു താല്പര്യം ഉണ്ടാകും. കാരണം നിങ്ങളും സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള കുട്ടികളെ എല്ലാ മേഖലകളിലും തൊട്ടുണർത്തുമ്പോൾ ഇതും ഒരു നല്ലൊരു കാര്യമായി കാണുന്നു. രോഗം ബാധിക്കുന്നത് ഒന്നിന്റെയും അവസാനമല്ലെന്നും ജീവിതം മറ്റൊരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സിഗ്നലാണെന്നും ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ ടൈപ്പ് 1 പ്രമേഹവും നിയന്ത്രണ വിധേയമാണ്. നമുക്ക് നിർഭാഗ്യവാന്മാരായ രോഗികളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്താം, കൈകോർത്ത് നടക്കാം, ഒന്നായി മുന്നേറാം. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.